മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മാസപ്പെടി നൽകുന്നതുമായ ആരോപണമുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ടറെ ഇപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമാക്കിയെന്ന പരാതി ഉയരുകയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി സാന്റ മോണിക്ക എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഡോക്ടർ റെനി സെബാസ്റ്റിനെ നിയമിച്ചതിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറെ സിൻഡിക്കേറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിരുദ്ധമാണെന്നും സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂട്ടാനാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു ഇനി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം കേൾക്കാം വിദ്യാഭ്യാസ വിദഗ്ധ എന്ന നിലയിലാണ് നിയമനമെന്നാണ് ഈ നിയമനത്തെ കുറിച്ച് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുന്നത് അവരെ വിദ്യാഭ്യാസ പിന്നെ അവര് നിരവധി ഇന്റർനാഷണലൈസേഷനെ കുറിച്ചും അതുപോലെ നിരവധി പുതിയ പ്രവണതകൾ വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ ട്രെൻഡുകളെ കുറിച്ച് ലേഖനങ്ങളും പ്രബന്ധങ്ങളും ഗവേഷണാത്മക രചനകളും ഒക്കെ നടത്തുന്ന ആളാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അതിനെ സംബന്ധിച്ച് എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കമലേഷ് പൊന്നുരുക്കുടത്തെ പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നൊരു നാടൻ പ്രയോഗമുണ്ട് എന്നാൽ നമ്മൾ ഈ വിഷയങ്ങളിലും നമ്മുടെ മനസ്സിലൊക്കെ സ്വാഭാവികമായി വരുന്നത് നമ്മുടെ നാടിൻ്റെ സർവകലാശാല ഭരണത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് എന്താണ് സ്ഥാനം ഏറ്റവും പ്രധാനം ഇതിലൊക്കെ തന്നെ സർക്കാർ നിയമനം എന്നതിനപ്പുറം കണ്ടെത്തുന്ന കാരണങ്ങളാണ് പരിഹാസ്യമായി മാറുന്നത് വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രാവീണ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗമായി നിയമിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തെ കൂടി വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ അനുപ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റിലെ രണ്ടൊഴിവുകൾ നികത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഒന്ന് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷ അനുശ്രീ രണ്ടാമതത് ഡോക്ടർ റെനി സബാസ്റ്റ്യൻ ഡോക്ടർ റെനി സബാസ്റ്റ്യൻ നിയമനമാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചോദ്യം ചെയ്യുന്നത് നിലവിൽ കുസാറ്റിലെ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആണ് റെനി സബാസ്റ്റ്യൻ സാന്റ മോണിക്ക അതായത് വിദേശ പഠനത്തിനുള്ള പ്രമുഖ കൺസൾട്ടന്റായ സാന്റാ മോണിക്കയുടെ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ റെനി സബാസ്റ്റ്യൻ ഇതിനെ ഒരു ആരോപണവുമായി ആക്ഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി ചോദ്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടി നൽകുന്ന സ്ഥാപനമാണ് സാന്റ മോണിക്ക എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊക്കെ സമാനമായ ആക്ഷേപം ഉയർത്തിയിരുന്നു അങ്ങനെ ആക്ഷേപമുള്ള ഒരു സ്ഥാപനത്തിന് ഡയറക്ടറെ എങ്ങനെ സിൻഡിക്കേറ്റ് അംഗമാക്കുന്നു അത് പിൻവലിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിലെ പ്രധാനപ്പെട്ട ഉള്ളതടക്കം രണ്ടാമതൊരു ആക്ഷേപം കൂടി കമ്മിറ്റി ഉന്നയിക്കുന്നത് അതായത് കേരളത്തിലെ വിദ്യാർത്ഥികളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ കേരളത്തിൽ തന്നെ അവർക്കുള്ള ഉന്നത പഠനത്തിനും തൊഴിലിനുള്ള അവസരം ഒരുക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഹബ്ബാക്കി കേരളം മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം ആ നയത്തിന് വിരുദ്ധമാണിത് കൂടുതൽ ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറെ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് സ്ഥാപനത്തിന് തന്നെയുള്ള ഒരു പ്രൊമോഷൻ എന്ന നിലയിലാണെന്നും ആക്ഷേപം ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉന്നയിക്കുകയാണ് പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത് തീർത്തും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രകൃതി എന്ന നിലയിലാണ് സർക്കാർ നോമിനേറ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ ആർ ഒ സി ബംഗ്ലൂരുവിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണമൊക്കെ തന്നെ ഈ സി എം ആർ എൽ എക്സാലോജിക്കുമായി നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ നിയമനത്തിന്റെ ആരോപണം കൂടി വരുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ് സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്